ഇവൻ ഭയങ്കര ഗുണ്ടയാണല്ലോ, ഇവൻ എല്ലാരും പൊളിച്ചടക്കും. തിരുമേനി, മന്ത്രം ചൊല്ലാൻ തുടങ്ങിക്കോ. തിരുമേനി, ചടങ്ങ് ആരംഭിച്ചോളൂ. ഇനി വരനും മധുവും പരസ്പരം കൈ ചേർത്ത് പിടിക്കുക. Thank you.
നിങ്ങൾ എന്തൊരു സാധനമാ? അതൊക്കെ കല്യാണം കഴിയുമ്പോ താനെ മനസ്സിലാക്കിക്കോളുന്നേ. ഈ ലജ്ജയുടെ മുഖം മൂടി നീ എനിക്ക് വേണ്ടി അഴിച്ചു മാറ്റില്ലേ ശാലിനി? നിലാവിൽ എനിക്ക് നിന്റെ ഈ മുഖം ഒന്ന് കാണണം. ഇപ്പൊ നീ ശരിക്കും ഒരു സുന്ദരി കുട്ടിയായിട്ടുണ്ട്. കവളൊക്കെ ചുവന്ന് വരുന്നുണ്ടോ? നീ സന്തോഷമാണെങ്കിലും കണ്ണുനീരാണെങ്കിലും വേദനയാണെങ്കിലും ആശ്വാസമാണെങ്കിലും ആഗ്രഹമാണെങ്കിലും വെറുപ്പാണെങ്കിലും എന്ത് തന്നെ ആയാലും നീ എൻ്റെത് മാത്രമായിരിക്കും ശാലിനി. നീ ബന്ധവും നിന്റെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ശ്രമിക്കുന്നത്? ആ രണ്ട് കാര്യത്തിലും നിന്നെ ഞാൻ ജയിക്കാൻ വിടില്ല. ആ ബന്ധം ഞാൻ ഇല്ലാതാക്കും. എന്ത് സംഭവിച്ചാലും ഇന്ന് നമ്മുടെ കല്യാണം നടക്കും ശാലിനി. ഇത് അദ്വൈത് സിംഗ് റായ് സാറുടെ വാക്കാണ്. ഇനി വരന്റെ മധുവിന്റെ വസ്ത്രങ്ങൾ തമ്മിൽ ബന്ധിക്കുക. ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നത് ഇത് കാണാൻ വേണ്ടിയായിരുന്നില്ല. ഏത് ബന്ധനവും ഏത് കരിങ്കൽ ഭിത്തിയും അവൾക്ക് വേണ്ടി ഞാൻ തച്ചുടയ്ക്കും. സ്നേഹിക്കാൻ വേണ്ടിയല്ല, താലോലിക്കാൻ വേണ്ടിയല്ല, ഞാൻ അനുഭവിച്ച വേദന അവൾ അറിയണം. ഒരു നിമിഷം പോലും ഞാൻ അവൾക്ക് സ്വസ്ഥത കൊടുക്കില്ല. എനിക്ക് തിരിച്ചു ചെന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ഹൃദയായി പോവും. ഞാൻ നിന്നോട് പറഞ്ഞതല്ല ശാലിനി, നമ്മുടെ കല്യാണം നിന്ന് നടന്നിരിക്കും, അതിലൊരു സംശയവും വേണ്ട. നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായത് ശാലിനി? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കില്ലെന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? Thank you.
നിങ്ങളുടെ വീമ്പിളക്കം ഇതൊന്നും ആയിരുന്നില്ലല്ലോ. ഇതാണല്ലേ നിങ്ങളുടെ അറേഞ്ച്മെന്റ്. അപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അല്ലേ? പിപ്പിമോനെ, നീ വിളിച്ചാ വരുന്ന പിള്ളേരെ വിളി. മമ്മി, വാട്ട് ആർ യു സേയിങ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. കുറച്ച് ഗുണ്ടകളെ കൂടി വിളിക്കേ, എന്നാലേ ഇവനെ തടയാൻ പറ്റൂ. I'll go get some gundas and fight with him. ഇതെല്ലാം നിങ്ങളുടെ തെറ്റാ. നിങ്ങളുടെ മകൻ ഒരു തെറ്റും ചെയ്തില്ല അല്ലേ? ശാലിനിയെ സ്വന്തമാക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ശാലിനിയെ സ്വന്തമാക്കാനുള്ള ധൈര്യവും വേണമായിരുന്നു. ആന്റി, now you just wait and watch. ഞാൻ എന്താ ചെയ്യുന്നെന്ന് കണ്ടോണം. ഞങ്ങളുടെ കല്യാണത്തിന് അമ്മായിയമ്മ തന്നെയാണ് ഇപ്പൊ തടസ്സം നിൽക്കുന്നത്. ശാലിനിക്ക് എന്റെ കൂടെ ഉള്ള കല്യാണത്തിനാ താല്പര്യം. നീ കള്ളമാണ് പറയുന്നത്. എന്നാ നേരിട്ട് ശാലിനോട് ചോദിച്ചു നോക്ക അമ്മായിമ്മേ. ശാലിനി, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് നീ ഇപ്പൊ എന്നോട് പറഞ്ഞതല്ലേ ഉള്ളൂ. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. ശാലിനി, നീ ഇവന്റെ കൂടെ എങ്ങോട്ടായി പോന്നെ? നീ പേടിക്കേണ്ട ഒരു കാര്യമില്ല ശാലിനി, ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇല്ലേ. അദ്വൈത്, നിങ്ങൾക്ക് എന്റെ മകളെ നിർബന്ധപൂർവ്വം കല്യാണം കഴിക്കാൻ യാതൊരു അധികാരവുമില്ല. നിർബന്ധപൂർവ്വം? ഞങ്ങളുടെ കല്യാണത്തിന് അമ്മായിയമ്മ തന്നെയാണ് ഇപ്പൊ തടസ്സം നിൽക്കുന്നത്. ശാലിനിക്ക് പി പി ആയിട്ടുള്ള കല്യാണത്തിന് താല്പര്യമില്ല. നീ പറയുന്നത് മുഴുവൻ കള്ളമാണ്. ശാലിനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. കാരണം ശാലിനി നിനക്ക് കല്യാണം കഴിച്ചാൽ എനിക്ക് താല്പര്യമില്ല. ശാലിനി എന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഒരിക്കലും ഒന്നും പ്രവർത്തിക്കില്ല. എന്നാ പിന്നെ അമ്മായിമ്മ നേരിട്ട് ശാലിനോട് ചോദിച്ചു നോക്ക്. പറയ് ശാലിനി, എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്ന് നീ ഇപ്പൊ എന്നോട് പറഞ്ഞതല്ലേ ഉള്ളൂ. സത്യം എന്താണെന്ന് പറ മോളെ. ഞാൻ ശാലിനിയുടെ കൈ വിട്ടു കേട്ടോ. ഇനി അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. പക്ഷേ ഇവള് വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം ശാലിനി പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. പറയ് ശാലിനി. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. ഈ കല്യാണം എന്റെ സമ്മതത്തോടെയാണ് നടക്കുന്നത്. നമുക്ക് പോവാം ശാലിനി. നിങ്ങൾ ഈ കാണിക്കുന്ന ഭ്രാന്ത് കൊണ്ടൊന്നും നിങ്ങൾക്ക് എന്നെ സ്വന്തമാക്കാൻ കഴിയില്ല. നീ ജനിച്ചത് തന്നെ എനിക്ക് വേണ്ടിയാണ് ശാലിനി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, മരിക്കേണ്ടി വന്നാലും പക്ഷെ ഒരിക്കലും നിങ്ങളും ഞാൻ കല്യാണം കഴിക്കില്ല. ഒരു പക്ഷേ നിനക്ക് മരിക്കാൻ പേടിയുണ്ടാവില്ലായിരിക്കാം ശാലിനി. പക്ഷേ മരിക്കാൻ പോകുന്നത് നിന്റെ അമ്മയാണെന്നറിഞ്ഞാൽ ചിലപ്പോൾ പേടി തോന്നില്ലേ?
നിന്റെ അമ്മയുടെ അഹങ്കാരം എന്ന് പറയുന്നത് അവരുടെ ഇപ്പോഴുള്ള ജീവിതമാണ്. എനിക്ക് ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ഇല്ലാതാക്കാൻ കഴിയും ശാലിനി. അങ്ങനെയൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. റിയലി? അന്തസ്സായിട്ട് നടക്കുന്ന അമ്മയുടെ മകൾക്ക് കല്യാണത്തിന് മുൻപേ തന്നെ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് നാട്ടുകാരറിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കാന്ന് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റുമല്ലോ. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? ആ കുഞ്ഞിനെ കുറിച്ചുള്ള എല്ലാ വിവരവും എനിക്കറിയാം. ആ കുഞ്ഞിപ്പോ സുവിധ ഹോംസിലാണുള്ളത്. തക്കം കിട്ടുമ്പോഴെല്ലാം നീ അതിനെ കാണാൻ പോവാറുണ്ട്. ആ കുഞ്ഞ് നിന്റേത് തന്നെയല്ലേ? മേഘ്നയുടെ കുഞ്ഞ് എന്റെയാണെന്ന് ഇയാളുടെ വിചാരം. സത്യങ്ങളൊന്നും ഇയാൾ അറിയാൻ പാടില്ല. അതൊന്നും ഒരിക്കലും അറിയാൻ ഇയാളെ ഞാൻ അനുവദിക്കുകയില്ല. എന്താ ചെയ്യണ്ടെന്ന് പറയ്. ഈ കാര്യം അമ്മയോട് പോയി പറയട്ടെ? അതോ നിന്റെ ഭാവി ഭർത്താവ് പി പിയോടും ഫാമിലിയോടും പറയട്ടെ? അറിയുമ്പോ അവരൊരുപാട് സന്തോഷിക്കും. മരുമകളുടെ കൂടെ കൊച്ചുമകനെയും കിട്ടുകല്ലേ. പണ്ടാരാണ്ട് നിന്നെ 3 രാത്രി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതിന്റെ ബാക്കി പത്രം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ മാനം പോയ നിന്റെ അമ്മയ്ക്ക് പിന്നെ ജീവിക്കാനാവില്ല. അതറിയുന്നതിന്റെ അടുത്ത നിമിഷം അവർ ആത്മഹത്യ ചെയ്യും. അവളുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അവൾക്കറിയില്ല. ഞാൻ അവളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഞാൻ അവളോട് ഈ സത്യങ്ങൾക്ക് തുറന്നു പറഞ്ഞ മേഘ്നയുടെ തല നാണക്കേട് കൊണ്ട് താഴ്ത്തേണ്ടി വരും. അതുമല്ല, നാട്ടുകാർ ഇക്കാര്യം അറിഞ്ഞാലോ അവളുടെ ഭാവി എന്തായിത്തീരും? പ്ലീസ് അദ്വൈത്, ഈ കാര്യത്തെ പറ്റി വേറെ ആരോടും പറയരുത്. ഞാൻ ആരോടും പറയില്ല. നീ എന്നെ കല്യാണം കഴിച്ചാൽ മാത്രം മതി. അമ്മയ്ക്ക് എതിർപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കണം കേട്ടോ. എന്നാ വരൂ ശാലിനി. നിന്നെ ഞാൻ തന്നെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി വധുവിന്റെ കഴുത്തിൽ താലി കെട്ടുക.